യേശുനാഥാ നീ ദൈവം
내리시고 പ്രവേശിച്ചാട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വിശുദ്ധ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. COVID-19 പ്രോട്ടോകോൾ എല്ലാവർക്കും അറിവുള്ളതാകുന്നുവല്ലോ. ദയവായിട്ട് സാമൂഹിക അകലം, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ ദേവാലയത്തിൽ നിൽക്കുക. വലിയ ബെഞ്ചിൽ അതിൻ്റെ രണ്ട് അറ്റത്തങ്ങളിലായി ഓരോരുത്തരും, ചെറിയ ബെഞ്ചിൽ ഓരോരുത്തരായും മാത്രമേ നിൽക്കാവുള്ളൂ. ദയവായിട്ട് നിങ്ങൾ നിൽക്കുന്ന അടുപ്പം അതിനേക്കാൾ അടുത്താവുന്നുവെങ്കിൽ ദയവായിട്ട് കുറച്ചുകൂടെ മാറി നിൽക്കാൻ ശ്രമിക്കുക. പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും അതോറിറ്റീസ് ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും രീതിയിലുള്ള പിഴവുകൾ കണ്ടു കഴിഞ്ഞാൽ പിഴ ചുമത്തുന്നതും ഇടവ ചുമതലക്കാർക്കും കുടുംബാംഗങ്ങൾക്കും അത് പ്രയാസം സൃഷ്ടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഗൗരവം മനസ്സിലാക്കി ദയവായിട്ട് COVID-19 പ്രോട്ടോകോൾ കൃത്യമായിട്ടും തന്നെ പാലിക്കുക. സാമൂഹിക അകലം പാലിച്ച് മാത്രമേ ദേവാലയത്തിനുള്ളിൽ നിൽക്കാവൂ എന്ന് ഈ സമയം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ ആദ്യ അവസാനം എല്ലാവരും പങ്കെടുക്കണം. വിശുദ്ധ ശുശ്രൂഷയ്ക്കും ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോഴും മണവാളനും മണവാട്ടിക്കും മാത്രമേ കാലിൽ ചെരുപ്പ് ധരിക്കുവാൻ അനുവാദമുള്ളൂ. തലയിൽ എല്ലാ സ്ത്രീകളും മൂടുപടം ധരിക്കുന്നതായ പതിവ് തെറ്റിക്കാൻ പാടില്ല എന്നുള്ളതും സമയം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. പ്രാർത്ഥനയോടെ ആദ്യ അവസാനം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമേ. ഇപ്പോൾ ഗായസംഘം പ്രാരംഭ ഗീതം ആലപിക്കും.
നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കേണമേ.
നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയായി ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യ മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരുടെ കൂടിയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾക്കേറ്റും ഐതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വാനോർ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം നരുളിയ ദേവ, എന്നേക്കും സ്തോത്രം. കരുണാകരനാമ ശിവായേ കൽസേവകരായേ, തിരുമുന്നിൽ കൂട്ടത്തെ സന്തോഷിപ്പിക്കാ, രക്ഷക വലങ്കൈ നീട്ടിത്തിരുനാമത്തിൽ ഞങ്ങൾ ഭക്ഷമയൽകും മോതിരങ്ങൾ വാഴ്ത്തിടണമേ. മോതിരത്താൽ സഭ മഷിഹായ്ക്കായി വേളയ്ക്കായി തീർന്നാൽ, തിരുമേനി തിരുരക്തം കൈ കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ക്രിയേകൻ വന്ദ്യം, വാനോർ ഭൂവാസികൾ വന്ദേ ചാഘോഷിക്കുന്നു. സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളപ്പെടുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. ഹോശോ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യത ഉള്ളവരായി തീരണമേ. ജാതികളുടെ ബുദ്ധിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായി തന്റെ തിരു രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും വിഴകളിൽ നിന്നും അതിനെ വെടുപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താനതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛപിശാചുക്കളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാദംബുരാനെ, തന്റെ അടിയാരുടെ മോതിരവാഴ്വിനെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ഐതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോ നീയാകുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങളായി പൂർണ്ണതപ്പെടുവാനും വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായി ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹപൂർണമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ടേ മോദനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളിനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കൃപ ചെയ്ത ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നാകണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഇറയന്മാരും മലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്യണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശ്രുഹായി ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. അവളുടെ മണവാട്ടിയും തോഴ്മക്കാർക്കും വഴി ബാക്കിയുള്ളവർക്ക് വിസ്മരിക്കാം. കന്യാവൃതവും വെടുപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന അസത്യ മണവാളനായുള്ളവയും അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്യുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്നെ ശ്രേഷ്ഠ നടപടികളാവുന്ന മാതിരി ഓമിമ്പമുള്ള പരിമളം വിശുവാൻ ഇവരെ യോഗ്യത ഉള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർക്കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോദരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെ പുത്രൻ്റെ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായുടെ തിരുനാമത്തിൽ ഈ മോദരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി മോദരത്തോടുകൂടെ കൃപയും തന്റെ കരുണയിൽ വാഴവും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴവുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടിയിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്നേഹന്മാരുടെ കൈകളിൽ നിന്നും പോലെ ബഹുമാനമുള്ള പട്ടക്കാരുടെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തന്റെ മശിഹ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കി ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂഷന്റെ പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിവാഹതയിൽ കൂടി
ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തി കൊണ്ടുപോകുവാൻ ദൈവമേ അവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായി ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർ കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിൽ ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും നീ വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്നേഹമായാൽ ഈ മണവാളിയെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ നീ വർഷിപ്പിക്കുകയും ചെയ്യണമേ. രാജസുതന്നെനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലവനേ വന്നിക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ. കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനെ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധമന്ദി. ആയുധമെന്നെ ചാർത്തി മാംസം രക്തം മോദീരമാ. ഇട്ടു തന്നാൽ വീരളി മണവാളി തൻ സൂര്യനോക്കം. മണവാട്ടി പകലോട് തുല്യം പരിമളവൃക്ഷത്തോടങ്ങനെ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് 30, 60, 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീപാരാപ്പുകൾ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മ പെട്ടവനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വിവാഹ കുദാശയുടെ 1-ാം ഭാഗമായ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ, വിവാഹ നിശ്ചയത്തിൻ്റെ പൂർണ്ണതയാണല്ലോ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ, ഇപ്പോഴേ അവസാനിക്കുന്നു. 2-ാം ഭാഗം കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയാകുന്നു. ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇപ്പോൾ ഗായക സംഘത്തിന് ഒരു ഗാനം നൽകി. ചൊല്ലുന്നു ഞാൻ
മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ദൂരത്തും ചാരത്തുമൊക്കെയായി ഇന്ന് ഈ വിശുദ്ധ വാഹകുദാശ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമേ, ക്രിസ്തുവിശ്വലേവർക്കും സ്നേഹവന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ പരിശുദ്ധവും ഭാവനവുമായിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കാണല്ലോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന വിലപ്പെട്ടതായിരിക്കുന്ന ദാനങ്ങളിലൊന്നാണ് അവൻ്റെ കുടുംബ ജീവിതം. മനുഷ്യനേകനായിരിക്കുന്ന നമ്മല്ല എന്ന് കണ്ടതായ ദൈവം അവന് തക്കതായിരിക്കുന്ന തുണയെ നൽകി. ഉൽപ്പത്തി പുസ്തകം 2:18 വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, ദൈവമാണ് തുണയെ നൽകിയത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ, അവന് വേണ്ടി ഞാൻ തക്കതായിരിക്കുന്ന ഒരു തുണയെ നൽകും. അതുകൊണ്ട് ജീവിത പങ്കാളികൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അതിന് നമ്മുടെ പ്രിയപ്പെട്ടവരോ മാരേജ് ബ്യൂറോയോ മറ്റ് ഘടകങ്ങളൊക്കെ അതിന് മുഖാന്തരമായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് വധുവരന്മാരെ അല്ലെങ്കിൽ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുപ്പ്. ദൈവം തന്നെയാണ് അവരെ യോജിപ്പിക്കുന്നത്. അർത്ഥമ സഭയുടെ കുദാശയിൽ പട്ടക്കാരനാണ് വധുവരന്മാർക്ക് മോതിരമിട്ട് കൊടുക്കുക. അത് സൂചിപ്പിക്കുന്നത് അവർ തമ്മിൽ ഒരു ഉടമ്പടി ബന്ധമുള്ളതുപോലെ തന്നെ ദൈവമാണ് അവരെ യോജിപ്പിക്കുന്നത്. പട്ടക്കാരൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് കർത്താവ് അവരെ യോജിപ്പിക്കുന്നതിൻ്റെ സിമ്പിളായിട്ടാണ് പട്ടക്കാർ അപ്രകാരം മോതിരം വാഴ്ത്തി നൽകുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും കുടുംബജീവിതത്തിൽ വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് ദൈവവുമായുള്ള ബന്ധം. കുടുംബജീവിതത്തിൻ്റെ പ്രയർ കൺസേൺ അത് തന്നെയായിരിക്കും. സദൃസഭാ പ്രസംഗിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3 പിരിയുള്ള ചരട് വേഗം അറ്റുപോകില്ല. കുടുംബജീവിതം അപ്രകാരമാണ് ബന്ധങ്ങൾ ദൃഢമാകുന്നത്. വധൂവരന്മാരും ദൈവവുമായുള്ള ബന്ധമാണ്. ഈ 3 ബന്ധം എല്ലായ്പ്പോഴും സൂക്ഷിക്കും. 1, നിങ്ങൾ പരസ്പരമുള്ളതായിരിക്കുന്ന ബന്ധം. 2, നിങ്ങളുടെ ദൈവവുമായുള്ള ആഴമായ ബന്ധം. ക്രൈസ്തവ കുടുംബജീവിതങ്ങളൊക്കെ തന്നെ പേര് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്, ക്രിസ്തുവിനാൽ കേന്ദ്രീകൃതമായ കുടുംബമാണ്, ക്രൈസ്റ്റ് സെൻട്രഡ് ഫാമിലിയാകും. നിശ്ചയമായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കും. എ ഫാമിലി ദറ്റ് പ്രൈസ് ടുഗദർ സ്റ്റേയ്സ് ടുഗദർ എന്നൊരു വാക്യമുണ്ടല്ലോ. എൻ്റെ കുടുംബജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. പ്രാർത്ഥനയുടെ വലിയ അനുഭവം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കും. ക്രിസ്തുവിൽ വിളങ്ങപ്പെട്ടതായിരിക്കും നല്ല ഭാവം ഉണ്ടാകണം. തുടർന്നുള്ള ശുശ്രൂഷയിൽ കിരീട വാഴുവിൻ്റെ ശുശ്രൂഷയാണല്ലോ. നമുക്കറിയാം കിരീടം രാജാവിനും രാജ്ഞിക്കുമുള്ളതാണ്. ഇന്ന് ഇവരെ നമ്മൾ രാജാവും രാജ്ഞിയുമായിട്ട് അവരോധിക്കുകയാണ്. കുടുംബജീവിതത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി അവർക്ക് നൽകുന്ന കിരീടം എന്താണ്? കുരിശിൻ്റെ കിരീടമാണ്. കുരിശ് എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ കിരീടമാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് സഭ അപ്രകാരം ക്രൂശിൻ്റെ കിരീടം ഇവർക്ക് നൽകുന്നത്? തമാശയ്ക്ക് പറയാറുണ്ട്, പരസ്പരം കുരിശാകാനായിട്ടല്ല,
മറിച്ച് ക്രൂശിൽ വിളങ്ങപ്പെട്ടതായിരിക്കുന്ന ആ സൽസ്വഭാവങ്ങൾ അവരുടെ ഉണ്ടാകണം. യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർദ്ധന്യ ഭാവമാണ് കാൽവറിയിൽ കുരിശിൽ നമ്മൾ കാണുന്നത്. ക്ഷമയുടെ മൂർദ്ധന്യ ഭാവമാണ്, ത്യാഗത്തിൻ്റെ മൂർദ്ധന്യ ഭാവമാണ്. മാത്രമല്ല കുരിശ് ലോകത്തിൻ്റെ മുമ്പിൽ വിജയത്തിൻ്റെ ചിഹ്നമാണ്. അതുകൊണ്ട് സ്നേഹവും ക്ഷമയും ത്യാഗവും വിജയവുമൊക്കെ ലഭിക്കുന്നത് അപ്രകാരം ഉള്ള കുടുംബജീവിതം, യേശുവിൽ വിളങ്ങപ്പെട്ടതായിരിക്കുന്ന ഭാവങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അപ്രകാരമുള്ള കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം കരുതുവാൻ, പരസ്പരം അപ്രകാരം അംഗീകരിക്കാൻ, നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ വളർന്നവരാണ്, രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന മാതാപിതാക്കന്മാരാൽ വളർത്തപ്പെട്ടതാണ്, വ്യത്യസ്തമായ അഭിരുചികളും താല്പര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നിങ്ങളെ യോജിപ്പിക്കുമ്പോൾ, അവരൊരുമിച്ച് പാർക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവയെല്ലാം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കണം. കുടുംബജീവിതം ധന്യകരമായി തീരുന്നപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭാഗം വിശുദ്ധ കുദാശയിലെ എവൻഗെലിൻ വായിക്കുന്ന ഭാഗമാണ്. എവൻഗെലിൻ വായിക്കുമ്പോൾ ജനങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭക്തി ആദരപൂർവ്വം യേശു തമ്പുരാൻ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. എവൻഗെലിൻ ഭാഗം അതാണ് സുവിശേഷ ഭാഗം. അവിടെ പറയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇനി വരാൻ പോവുകയാണ് എവൻഗെലിൻ. ഇനി മുതൽ ഇവർ രണ്ടല്ല ഒന്നത്രേ എന്നാണ് പറയുന്നത്. ഒരു വലിയൊരു ബന്ധത്തിലേക്കാണ് കർത്താവ് നിങ്ങളെ അടുപ്പിക്കുന്നത്. രണ്ടാകാനുള്ള ബന്ധമല്ല ഒന്നാകാൻ, ഇതുവരെയും രണ്ടായിരുന്നു എന്നാൽ ഒന്നാകും. മാത്തമാറ്റിക്സിൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ 1+1=2 ആണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ബന്ധം 1+1=1 തന്നെയാണ്. ബഷീർ പറയാറുണ്ട്, ഒന്ന് ഒന്നുകൊണ്ട് ചേരുമ്പോൾ ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറഞ്ഞതുപോലെ ഒന്നാകുന്ന അനുഭവമാണ്. ഈ ബന്ധം എവിടം വരെ സൂക്ഷിക്കണം? മരണത്താൽ അല്ലാതെ വേർപിരിയാൻ സാധ്യമല്ലാത്ത ബന്ധമാണ്. ഇറ്റ് ഇസ് എ കവനന്റ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം കോൺട്രാക്ട്, കവനന്റ്, ഇത് രണ്ടും ഏതാണ്ട് അടുത്ത അർത്ഥങ്ങൾ വരുന്ന വാക്കുകളാണ്. എന്നാൽ വലിയ അർത്ഥ വ്യത്യാസം അതിനുണ്ട്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് മാത്രമുള്ളതായിരിക്കുന്ന ചില ഉടമ്പടിയാണ് ബന്ധം. കവനന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ദീർഘനാൾ നിലനിൽക്കുന്ന. മാരേജ് ഇസ് എ കവനന്റ്. അപ്പോൾ നിങ്ങളെ ദൈവം തമ്പുരാൻ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾ വേർപിരിയുന്ന മരണത്താൽ അല്ലാതെ മരണം നിങ്ങളെ വേർപിരിക്കും വരെയും വേർപിരിയാൻ സാധിക്കില്ല. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് നോക്കുമ്പോൾ കുടുംബജീവിതങ്ങളൊക്കെ പെട്ടെന്ന് ശൈഥല്യമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ജീവിക്കും. ഒരു മാസം, രണ്ട് മാസം, ഒരു വർഷം, ആറ് മാസമൊക്കെ മാത്രമേ കുടുംബജീവിതങ്ങൾക്ക് പ്രായമാണ്. കൊച്ചു കൊച്ചു കാരണങ്ങൾ പറഞ്ഞ് കുടുംബജീവിതം വേർപെടും. ദൈവം ഇതിനെ വളരെ വിശുദ്ധമായും ഗൗരവമായുമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വിശുദ്ധിയും ഗൗരവവും കാത്തു സൂക്ഷിക്കാനായിട്ട് നിശ്ചയമായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ബന്ധം അപ്രകാരം സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ പല പല വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായിരിക്കും താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അവയെല്ലാം കർത്താവിനോട് ചേർന്ന് ഒരുമിപ്പിച്ച് ഏറ്റവും ധന്യമായി കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്രകാരം ധന്യമായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട, സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെല്ലാവരും ഇവിടെ കൂടിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നിമിഷം തലകളെ ഉണക്കി ഇവിടെ ധന്യമായിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധർവായിരിക്കും സ്തുതി. ദൈവമായ കർത്താവെ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ട തോൽമക്കാരുടെ കൂടെ നിത്യമായ സന്തോഷം ഞങ്ങളെയും നിക്ഷണിക്കണമേ. ഞങ്ങളവരോടുകൂടി അവരുടെ ഇടയിലും നിനക്കുന്നതിന് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യും ആറാകണമേ. നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ച് അവർക്ക് ധന്യമായ കുടുംബജീവിതം പ്രദാനം ചെയ്ത ദൈവം ഈ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഭയുടെ അനുഗ്രഹ ആശംസകൾ പട്ടക്കാരൻ കുരിശ് വരച്ച് നൽകുമ്പോൾ
മണവാളിനും മണവാട്ടിയും അത് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെത്താൻ വണങ്ങുകയും കുരിശു വരയ്ക്കുകയും ചെയ്യണം. ജനങ്ങൾക്ക് ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി പാടാവുന്നുണ്ട്. ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിങ്കിൽ അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. നേരമൊക്കെയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായത് അപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂ തന്റെ മാലാഖുമാർ തന്റെ സിംഹാസനത്തിൽ നിന്ന് തനിക്ക് വന്ദനമണഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെയും മേൽ കരുണ ചെയ്ത തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു.
സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും പ്രയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ ലക്ഷ്മന്മാരുടെ കൂട്ടങ്ങൾ തന്നെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചുള്ളകുകയും അവരുടെ നിയമാജന്റെ കരുണയുടെയും അവരെ മേമാജന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങൾ സ്ഥിതികൾ സന്തോഷിക്കുകയും ബലഹീനരും മണ്മയരുമായ ഞങ്ങൾ സൂക്ഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവെ എല്ലായിടങ്ങളും സഞ്ചരിക്കുന്നവരും ജനശേഷതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്നിൻ്റെ കർണയുടെ കീഴിലും ദൈവയുടെ ചിറം കീഴിൽ അഭിപ്രായിച്ചിരിക്കുന്നവരുമായ ഈ നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. വൃദ്ധങ്ങളുടെ സകല പ്രവർത്തികളും ഉത്തമരായിരിക്കാൻ സുഖത്തോടെ ഇവരെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവെ ഇവരെ കാവൽ ചെയ്ത് സ്വരാജ്യം നടത്തുന്ന നിലവിളിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങൾ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രിയനേരമാ ദൈവിക വ്യാപാരം ചെയ്താദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. ദൈവമായ കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപം മണവൽ അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ ഭക്ഷണ വാശത്തെടുത്ത് വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മന്ദിരത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർ തങ്ങൾക്കുള്ളിലും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും ദൈവത്തിൻ്റെ അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യനെ സ്നേഹിക്കുന്നവരും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. അധരം ഒഴിക്കുന്നു സുഗന്ധി നീ സാസുഖ സുന്ദര സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തക്കുരിശാലി എല്ലാവരും വേണ്ടിയല്ലായപ്പോഴും പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നവരായിരിപ്പേൻ. മെസ്സിയായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പേൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും കീഴ്പ്പെട്ടിരിപ്പേൻ. എന്തുകൊണ്ടെന്നാൽ മെസ്സിയ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷ സ്ത്രീയുടെ തലയാകുന്നു. സഭ മെസ്സിയായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മെസ്സിയായതിൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കരയും ഇവയ്ക്ക് സമമായും ഒന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ സഭയായി നിലനിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം ഞങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ ഞങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്കും ന്യായമാകുന്നു. ഹാലുയോ ഹാലുയോ. സഹോദരരെ, നാടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ
ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മസിഹായുടെ വിശുദ്ധായ എവൻഗെലിയോ ഇടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മസിഹായുടെ നറുമുട കാലങ്ങളിൽ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഇപ്രകാരം ഉപദേശിച്ച് പഠിപ്പിച്ചു. വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തിങ്കിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്ന് അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവരോട് ഉത്തരമായി അരളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നറിയി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കഹരോ ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ.
നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്തായത് നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പൊനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന ചൂട്ടിടുന്നു. ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാ. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മെസ്സിയാസത്തിന്റെ മണവായ്മത്തിലേറട്ടെ. മെസ്സിയാദിനെ സഭയെ സന്തോഷിച്ചതുപോലെ നിങ്ങളിന്നും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കരം നിങ്ങളുടെ മേൽ വന്ന അവസ്ഥ സകല ഉപദ്രവങ്ങൾ നിങ്ങളെ കാത്തു കൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മലാഹ് നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കർസാട് വഞ്ചനയിൽ നിങ്ങളെ കാത്തു കൊള്ളട്ടെ. കുല്ലുന്നതായ അസ്വയിൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ ഏറ്റ് സന്തോഷിപ്പിക്കുകയും ദുഃഖങ്ങളെ നിങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാഖും ഇസ്ഹാഖ് യാക്കോബും യാക്കോബും യോസേഫും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവർ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാഖിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി ഉറപ്പിടുവയ്ക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തിരുഷ്ടത്തെ പ്രസാദിച്ചിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇന്ന് ഭഗവാൻ വട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ ശിരസുകൾ വയ്ക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുക സകല ജാതിയിൽ സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവമൈശ്വര്യങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ട് നിങ്ങൾ സകല ഭാഗങ്ങളോട് നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അപ്പാവിയായ സ്ത്രീകളുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്ത് ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരട്ടെ. മിസ്രയേലിൽ നിന്നും പുറപ്പെടുവിച്ച അമണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ
സിനാപർവ്വത്തിൽ ഇറങ്ങിയാത്തിൻ്റെ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ നാഥനും നാസ്തികരേറ്റുകയും ചെയ്യണം. ഇതിൻ തോട്ടത്തിനുടയോലേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ, ഇളം കാറ്റത്തു കൊണ്ടുപോകുന്ന ഉല്ലാസം വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുമ്പാകെയും സ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ എവൻഗേലിയോൻ്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ മുമ്പാകെയും അത്ര നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്ന് മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും സുശേഷകരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്ന് ആവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വലം കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളേ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രണ്ടുപേർക്ക് മുമ്പോട്ട് വരാം.
പ്രിയപ്പെട്ട സ്റ്റെഫിൻ ജസ്റ്റി, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കുടുംബജീവിതം വിജയകരമായി തീരുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. ഓദര എബനേസർ മാർത്തോമാ ഇടവക നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് സത്യവേദ പുസ്തകം. നിങ്ങൾക്കൊരുമിച്ച് ഇത് വാങ്ങിക്കാം. ഈ വേദപുസ്തകം നിങ്ങൾക്ക് തരുന്നത് വായിക്കുവാനും ധ്യാനിക്കുവാനും തിരുവചന ധ്യാനത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായി തീരണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളിയാരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവുകൾ ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ധന്യമായ ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം നമ്പരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഇടവകയുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നേർന്നുകൊള്ളും. ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായി ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങുന്ന സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധവാ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ മണവാളിനും മണവാട്ടിയും സ്തോത്രകാഴ്ച സമർപ്പിക്കും, തുടർന്ന് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും. ഇരുഭാഗത്തു നിന്നും രണ്ട് സാക്ഷികൾ വീതം മുൻപോട്ട് വരണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ശുദ്ധ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനമുള്ള വികാരി ജാക്സൺ ജോസഫിനോടും സഹകർമ്മിയായിരുന്ന ഉമയാറ്റുകര മർത്തോമ ഇടവ വികാരി ബഹുമാനമുള്ള ജോസ് ജോർജച്ചനോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഈ സമയത്തെ അറിയിക്കുകയും ചെയ്യുന്നു. താഴെയുള്ള ഹോളിലാവുന്നല്ലോ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ കർക്കശ ബുദ്ധിയോടുകൂടെ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് സ്നേഹത്തോടെ ഈ സമയത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഹോളിൽ ഒരു ബൊഫേ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നേരത്തെ പോയി ബൊഫയിൽ ഭക്ഷണം സ്വീകരിക്കാവുന്നതാണ്. ഹോളിൽ ഒരു നേരം 50 പേരിൽ കൂടുതൽ നിൽക്കുവാൻ തക്കണം പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു കൊള്ളണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
Thank you.
സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. മണവാട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ബന്ധുമിത്രാദികൾക്ക് ഈ മെയിൻ ഹാളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മണവാട്ടിയും ദയവായിട്ട് സ്റ്റേജിലേക്ക് വന്നാട്ട്. സമയം മുന്നോട്ട് പോകുന്നല്ലോ. മണവാട്ടിയും സ്റ്റേജിലേക്ക് വന്നാട്ട്. മണവാട്ടിയും സ്റ്റേജിലേക്ക് വന്നാട്ട്. മണവാട്ടിക്കൊപ്പം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സ്റ്റേജിലേക്ക് വന്നു ചേരാവുന്നതാണ്. വരന്മാരുടെ മാതാപിതാക്കളും കൂടെ ഒരുമിച്ച് ചേർന്ന് സ്റ്റേജിലേക്ക് വരാം. മാതാപിതാക്കളും കൂടെ സ്റ്റേജിലേക്ക് വന്നു. മാതാപിതാക്കളും കൂടെ വന്നാട്ടെ, താമസിക്കാതെ വന്നാട്ടെ. സഹോദരങ്ങളോട് കയറിക്കട്ടെ പെട്ടെന്നാട്ടെ. ഇപ്പോൾ മണവാളനും മണവാട്ടിക്കും കുടിക്കുവാൻ തക്കവണ്ണം കൊടുക്കുന്നതാണ്. മണവാട്ടിയുടെയും ജീവിതത്തിൽ ദൈവം ധാരാളമായ നന്മകളെ നൽകട്ടെ. അവർ അത് ഒരുമിച്ച് ജീവിതത്തിന്റെ നന്മകളെ പ്ലാനും ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പോൾ മണവാളനും മണവാട്ടിയും ചേർന്ന് ദീപം തെളിയിക്കും. ഇവരുടെ ജീവിതം എന്നും പ്രകാശമായിരിക്കട്ടെ. കർത്താവ് നമ്മോട് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിനോട് ചേർന്ന് ലോകത്തിൽ വെളിച്ചമായി ശോഭിപ്പാൻ ദൈവം ഇവർക്ക് ഇടയായിത്തീരട്ടെ, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൈയടിച്ച് ഇവരുടെ സന്തോഷത്തിൽ നമുക്കൊന്ന് പങ്കുചേരാം. അപ്പോൾ മണവാളനും മണവാട്ടിയും ചേർന്ന് മധുരം പങ്കുവയ്ക്കും. ഇവരുടെ ജീവിതം ഒന്നും മധുരമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം.
ഇതിനായിരുന്നോ പറഞ്ഞു പറയണ്ട മുഴുവൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ വ്യാപരിപ്പിച്ച എല്ലാ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, കൃപകൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ മക്കളെ ധാരാളമായ നന്മകളെ കൊണ്ട് അനുഗ്രഹിച്ച് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിരുന്നിനായി സ്തോത്രം. ഭക്ഷണ പദാർത്ഥങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഭക്ഷിച്ച് ബലപ്പെടുത്തുന്നതിനു വേണ്ടി ജീവിപ്പാൻ മെസ്സിയുടെ കൃപ കൂട്ടിരിക്കുമാറാകണമേ. ആമേൻ. ഭക്ഷണശേഷം അവരവർക്ക് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാവുന്നതാവുന്നു. മണവാളനും മണവാട്ടിക്കും പരസ്യമായിട്ട് ആശംസകളും സമ്മാനങ്ങളും നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സ്റ്റേജിൽ അതിന് അവസരമുണ്ടായിരിക്കുന്നതുമാണ്. താങ്ക് യു. കോവിഡ് പ്രോട്ടോകോൾ നമ്മളെല്ലാവരും പാലിക്കേണ്ടത് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാവുന്നുവല്ലോ. ബൊഫയായിട്ട് ഭക്ഷണം തൊട്ടടുത്തുള്ളതായ ചെറിയ ഹോളിലും ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് ഭക്ഷണം അവിടെ നിന്നും സ്വീകരിച്ച് ഇവിടെയും ഈ വലിയ ഹോളിലും ബൊഫയാണ് ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് ഭക്ഷണം സ്വീകരിച്ച് സൗകര്യമുള്ള ഇടങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണമേ. പ്രത്യേകം സാമൂഹിക അകലം പാലിക്കണമേ എന്ന് സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.
Thank you.
Thank you.
Thank you.
Thank you.
Mm-hmm.